ഫിലിം ഗാരേജിന്റെ ഒ ടി ടി അപ്ഡേറ്റുകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് ജൂൺ 7 ഇന്നേ ദിവസം ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ട ഈ ആഴ്ച ഒ ടി ടി റിലീസ് ചെയ്യാനിരിക്കുന്ന സിനിമകളുടെ ഉൾപ്പെടെ 8 ഒ ടി ടി റിലീസ് അപ്ഡേറ്റുകളാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദിത്യത് 2018 എന്ന സിനിമയാണ്. ചിത്രം ഇന്നലെ രാത്രിയോടുകൂടി തന്നെ സോണി ലിവിലൂടെ മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി ഉൾപ്പെടെയുള്ള ഭാഷകളിൽ ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യയിലെ പ്രധാന ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ അത്ര മികച്ചൊരു സൗണ്ട് ക്വാളിറ്റി ഇല്ലാത്തൊരു ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് സോണി ലിവ് എങ്കിൽ പോലും ഇപ്പോഴത്തെ സോണി ലിവിലൂടെ സിനിമ കണ്ട കൂടുതൽ പ്രേക്ഷകരും മികച്ച അഭിപ്രായങ്ങളാണ് സിനിമ കണ്ട് പറയുന്നത്. പ്രത്യേകിച്ച് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും സിനിമയ്ക്ക് പോസിറ്റീവ് അഭിപ്രായങ്ങൾ വരുന്നൊരു കാഴ്ചയാണ് നാം കാണുന്നത്. നിങ്ങൾ ഇതിനോടകം തന്നെ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയൂ. രണ്ടാമത്തെ അപ്ഡേറ്റ് അവതാർ 2 ഫാട്ടർ എന്ന സിനിമയുടേതാണ്. ജെയിംസ് കാമറൂൺ സംവിധാനം ചെയ്ത സിനിമയുടെ ഒ ടി ടി റിലീസ് ഇന്നുണ്ടാകുമെന്ന് നേരത്തെ പ്രേക്ഷകരെ അറിയിച്ചിരുന്നു. ഇന്നലെ അർദ്ധരാത്രിയോടെ സിനിമ ഒ ടി ടി റിലീസ് ചെയ്തിരുന്നില്ല. ഇന്നലെ തന്നെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഉച്ചയോടെയാണ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ അവതാർ 2 ഫാട്ടർ ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുന്നത്. 3 മണിക്കൂർ 12 മിനിറ്റ് ദൈർഘ്യമുള്ള പ്രിന്റാണ് പുറത്തു വന്നിരിക്കുന്നത്. മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ് ഉൾപ്പെടെ 6 ഭാഷകളിൽ അവതാർ 2 ഫാട്ടർ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ഇന്ന് ഉച്ച മുതൽ ലഭ്യമാണ്. മൂന്നാമത്തെ അപ്ഡേറ്റ് തമിഴിൽ നിന്നാണ്. മെയ് മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ തമിഴ് സിനിമയുടെ പേര് രാവണക്കൂട്ടം എന്നാണ്. 3 OTT പ്ലാറ്റ്ഫോമുകൾ സിനിമയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. തെൻകോട്ട, സിംപ്ലി, സൗത്ത്, ആമസോൺ പ്രൈം തുടങ്ങിയ OTT പ്ലാറ്റ്ഫോമുകളിലൂടെ സിനിമ അടുത്ത ആഴ്ച June 16 OTT റിലീസ് ചെയ്യുമെന്ന് ഇപ്പോഴത്തെ ഒഫീഷ്യലായി കൺഫേം ചെയ്യപ്പെട്ടിട്ടുണ്ട്. നാലാമത്തെ അപ്ഡേറ്റ് ഹിന്ദിയിൽ നിന്നും ഇന്നേ ദിവസം OTT റിലീസ് ചെയ്ത സിനിമയുടേതാണ്. ബണ്ട എന്നാണ് സിനിമയുടെ പേര്. മനോജ് ബാജ്പേയി നായകനെത്തിയ സിനിമ സി ഫൈവിലൂടെ ഹിന്ദി ഭാഷയിൽ മാത്രമാണ് OTT റിലീസ് ചെയ്തിരിക്കുന്നത്. അഞ്ചാമത്തെ അപ്ഡേറ്റ് മെൻ 2 എന്ന സിനിമയാണ്. തെലുഗു ഭാഷയിൽ നിന്നും അഹാ തെലുഗു OTT പ്ലാറ്റ്ഫോമിലൂടെ ഈ ആഴ്ച OTT റിലീസ് ചെയ്യാനിരിക്കുന്ന ഈ തെലുഗു സിനിമ നാളെ അർദ്ധരാത്രി 12 മണിയോടെ June 9 OTT റിലീസ് ചെയ്യുന്നതാണ്. ആറാമത്തെ അപ്ഡേറ്റ് തമിഴിലെ ബ്രഹ്മാണ്ട സിനിമകളിലൊന്നായ ശങ്കർ സംവിധാനം ചെയ്ത ഇന്ദ്രൻ എന്ന സിനിമയുടെ 4K റീമാസ്റ്റർ ചെയ്യപ്പെട്ട പതിപ്പിന്റെ അപ്ഡേറ്റാണ്. സൺനെസ്റ്റിലൂടെ June 9 OTT റിലീസ് ചെയ്യാനായിട്ടിരിക്കുകയാണ്. രജനീകാന്ത്, ഐശ്വര്യ റായ് തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തിയ ഇന്ദ്രൻ സിനിമ നാളെ അർദ്ധരാത്രി 12 മണിയോടെ തന്നെ സൺനെസ്റ്റിലൂടെ ലഭ്യമാകുന്നതാണ്. ഈ ആഴ്ച OTT റിലീസ് ചെയ്യാനിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഹിന്ദി സിനിമ ബ്ലഡി ഡാഡി എന്ന സിനിമയാണ്. ഷാഹിദ് കപൂർ നായകനെത്തിയ സിനിമയുടെ OTT അവകാശങ്ങൾ ജിയോ സ്റ്റുഡിയോസ് ആണ് നേരത്തെ സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രം നാളെ അർദ്ധരാത്രി 12 മണിയോടെ OTT റിലീസ് ചെയ്യും. ഹിന്ദി സിനിമ തമിഴ്, തെലുഗു, മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളെല്ലാം തന്നെ ലഭ്യമായേക്കുമെന്ന അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. OTT റിലീസിനായിട്ട് കാത്തിരിക്കാം. വീഡിയോയിലെ അവസാനത്തെ അപ്ഡേറ്റ് കസ്റ്റഡി എന്ന സിനിമയുടേതാണ്. മെയ് മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ നാഗചൈതന്യ നായകനെത്തിയ ഈ സിനിമ തിയേറ്ററുകളിലെ വൻ പരാജയമായിരുന്നു. ആമസോൺ പ്രൈം OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് പ്രഖ്യാപനം ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ഈ ആഴ്ച June 9, അതായത് നാളെ അർദ്ധരാത്രി 12 മണിയോടെ സിനിമ OTT റിലീസ് ചെയ്യുമെന്ന് കൺഫേം ആക്കപ്പെട്ടിരിക്കുകയാണ്. ഈ തെലുഗു സിനിമ മലയാളം, തമിഴ്, കന്നഡ ഉൾപ്പെടെയുള്ള ഭാഷകളിൽ കൂടി ആമസോൺ പ്രൈമിലൂടെ ലഭ്യമാകും. സിനിമയിൽ നാഗചൈതന്യയെ കൂടാതെ ശരത് കുമാർ ഒപ്പം അരവിന്ദ് സ്വാമി കൂടി പ്രധാനപ്പെട്ട റോളുകളിലെത്തുന്നു. കൂടുതൽ OTT അപ്ഡേറ്റുകൾ കേട്ട് കാത്തിരിക്കൂ.